ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ലോക്സഭ പാസാക്കിയിരിക്കുന്ന വിദ്യാഭ്യാസപരമായ പുതിയ രണ്ട് ബില്ലുകളെ കുറിച്ചിട്ടാണ്. നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നായിരുന്നു INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അസോസിയേഷൻസ്. ഇന്ത്യൻ കൗൺസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ പഠിക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ മാനദണ്ഡം എന്ന് പറയുന്നത്. അതിന് വലിയ രീതിയിൽ ഒരു വർഷത്തിന് തന്നെ ഒരു മാറ്റം വരുമെന്നുള്ള രീതിയിലാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ലോക്സഭ ഓൾറെഡി ബില്ല് പാസാക്കിയിരിക്കുന്നു. അതായത് INC പിരിച്ചുവിട്ട് പകരം നഴ്സിംഗ് മിഡ് വൈഫറി കമ്മീഷൻ, അതേപോലെ തന്നെ BDSന് വേണ്ടി ഡെന്റൽ കമ്മീഷൻ എന്നിവയാണ് നിലവിൽ വരുന്നത്. MBBS പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് നെക്സ്റ്റ് നിർബന്ധമായിരുന്നു. അതിന് BDSകാർക്കും നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതായത് നാഷണൽ എക്സിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ടെസ്റ്റ് എഴുതിയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ PGയിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നതും അതേപോലെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക. ഇതേപോലെ ഒരു ടെസ്റ്റ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും നഴ്സിംഗ് പാസ്സാകുന്നവർക്കും വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ ന്യൂസിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു എക്സാമിനേഷന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്കിവിടെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നഴ്സിംഗിന് തന്നെ 3 സ്വയംഭരണ ബോർഡുകളാണ് നഴ്സിംഗിൻ്റെ ഈ ഒരു കമ്മീഷൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത്. ഒന്ന് നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് മിഡ് വൈഫറി ബോർഡാണ് നമ്മൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൈകാര്യം ചെയ്യുക. 2 നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി അസസ്മെൻ്റ് ആൻഡ് റേറ്റിംഗ് ബോർഡ്, ഓരോ സ്ഥാപനങ്ങളുടെയും അസസ്മെൻറ്റുകളൊക്കെ നടത്തുന്നത് ഈ ഒരു കമ്മീഷനായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി എത്തിക്സ് ആൻഡ് രജിസ്ട്രേഷൻ ബോർഡ്, ഇങ്ങനെ 3 ബോർഡുകൾക്ക് അണ്ടറിലാണ് ഉണ്ടായിരിക്കുക. ഇനി സംസ്ഥാനങ്ങൾക്ക് ഉപദേശക സമിതികൾ വരണം, അതിന് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനങ്ങളുമായി മികച്ച ബന്ധം നിന്ന നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി അഡ്വൈസറി കൗൺസിൽ എന്ന പേരിൽ ഉപദേശക സമിതി രൂപീകരിക്കേണ്ടതുണ്ട്. എല്ലാ സംസ്ഥാന സർക്കാരുകളും ഈ ഒരു നിയമം നടപ്പായി ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാന നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കമ്മീഷൻ തുടങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റോ അല്ലെങ്കിൽ അടുത്ത വർഷക്കായിട്ട് തന്നെ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുമെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം NEP 2020 ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം വളരെ വലിയ രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മറ്റു മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 വർഷം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ 5 മാസം കൊണ്ടാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിലും ഇത്രയും രീതിയിൽ സർക്കാരുകൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഇനി ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പ്രാക്ടിക്കലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികളാണ് വരുന്നത്. അതുപോലെ കുട്ടികളുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് എല്ലാം ഒരു സിംഗിൾ വിൻഡോ രൂപത്തിലേക്ക് സർക്കാരുകൾ, അതായത് കേന്ദ്ര സർക്കാരുകൾ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പുതിയ പുതിയ വരുന്ന അപ്ഡേഷൻസുകളൊക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്, രക്ഷിതാക്കളാണെങ്കിൽ വിദ്യാർത്ഥികളാണ്. അതിനുവേണ്ടി ചാനൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് സേഫ് വളപ്ര എന്നുള്ള പേരൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ന്യൂസുകൾ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.